രാത്രി കാലങ്ങളിൽ കാമദേവനെ വിളിച്ചു വരുത്തുന്ന പൂവാണ് മുല്ലപ്പൂ. എന്ത് പറ്റി വിഷ്ണു ഏട്ടാ? ഒരു തളർച്ച പോലെ. ഹോസ്പിറ്റലിൽ എങ്ങാനും പോണോ? ഏയ്, അതൊന്നും വേണ്ട, വാ നമുക്ക് എടുക്കാം. ഇന്നലെ ഉറങ്ങിയില്ലല്ലേ? വിഷമിക്കണ്ട കേട്ടോ, ആദ്യം ആയതുകൊണ്ടാകാം. ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. ഒരു കോളേജ് ലെക്ചറായ എന്നെ ആർക്കും വീഴിക്കാൻ പറ്റിയില്ല. ഒരു കുട്ടിയുടെ അഡ്മിഷൻ എന്നും പറഞ്ഞു വന്ന് അപ്പച്ചൻ എന്നെ കീഴടക്കിയില്ലേ? ഇന്ന് നിങ്ങൾ ഒരു വാക്ക് പറഞ്ഞ നാളെ ഞാൻ എന്റെ ഭർത്താവിനെ മക്കളെ ഉപേക്ഷിച്ചിട്ട് പാപ്പച്ചനെ വിവാഹം കഴിക്കും. കൊള്ള, ഭർത്താവും മക്കളുള്ള നീയുണ്ടല്ലോ, എന്നെ കെട്ടാനും നടക്കണ്ട. കേട്ടി, ആരുടെ പുറകെ പോവുകയും വേണ്ട. കേട്ടോടി, ഓപ്പച്ച, അവളുടെ ഒരു ശൃംഗാരം. ജയശ്രീക്ക് വായനയൊക്കെയുണ്ടോ? ഇത്തിരി വായനയൊക്കെ ഉണ്ട്. വായിക്കാൻ വലുതും ഉണ്ടോ എന്ന് അമ്മാവനോട് ചോദിച്ചപ്പോ എം ഡിയുടെ നാലുകെട്ടും ശന്തുമേനന്റെ ഇന്ദലേഖയെ തന്നത്. അമ്മാവന് വായനയും കുറച്ച് ഗ്രന്ഥശേഖരണവും ഉണ്ട്. ആശാൻ അല്പം ശ്ലോകെഴുത്തും കൂടി ഉണ്ട്. അമ്മാവന് കവിത എഴുത്തുണ്ടോ? പിന്നെ ഉറപ്പായിട്ടുണ്ട്. വലുതും പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ? എവിടെന്ന്? അങ്ങനെ ഡയറിയിൽ ചുമ്മാ എഴുതിക്കോട്ടും, അത്ര തന്നെ. ബാക്കി കഥകളൊക്കെ നമുക്ക് നാളെ സംസാരിക്കാം. Thank you.
പ്രശ്നം കേട്ടോ. ശരീരം തളരുന്ന പോലെ. ഞാൻ ഇനി എന്ത് ചെയ്യും? അവളുടെ മുഖത്ത് നോക്കാൻ എനിക്ക് ഭയം തോന്നുന്നു. എന്തോ നഷ്ടപ്പെട്ടതുപോലെ, എല്ലാം കൈവിട്ടതുപോലെ. എടാ, നീ ഇങ്ങനെ നിരാശനായാലോ? പറഞ്ഞു നോക്കിയാ പരിഹാരമുണ്ട്. നേരോ? എടാ, വയാഗ്ര പോലുള്ള ഇംഗ്ലീഷ് മരുന്നുകൾ കഴിച്ചാൽ സൈഡ് എഫക്ട് ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് ആയുർവേദം കഴിച്ചാലോ? അതാവുമ്പോ സൈഡ് എഫക്ട് ഇല്ലല്ലോ. അതിന് പറ്റിയൊരു വൈദ്യനുണ്ട്, ഒന്ന് ട്രൈ ചെയ്തല്ലോ. അയാൾ എവിടെയുണ്ട്? അത് കോട്ടയത്തിനടുത്ത് ചൂട്ടുവേലി എന്നൊരു ഗ്രാമത്തിൽ. ചൂട്ടുവേലിയോ? എടാ, അവിടെയാണ് പഴയ സിനിമാ നടൻ ജോസ് പ്രകാശ് ജനിച്ചു വളർന്നത്. ആ വൈദ്യന്റെ പേര് പി എ ശാന്താമണി. ഈ കാര്യത്തിലൊക്കെ പുള്ളി ബെസ്റ്റാ. എങ്കിൽ നമുക്ക് ഇപ്പൊ തന്നെ അങ്ങോട്ട് പോ. അരി 2 കിലോ, മുളക് പൊടി 250 ഗ്രാം, മല്ലിപ്പൊടി 150, ഉപ്പ് 1 പാക്കറ്റ്, ചിക്കൻ 2 കിലോ. അയ്യോ വൈദ്യനെ, ഇത് മരുന്നിന്റെ കുറിപ്പല്ല ഇത്. അതെനിക്കറിയാന്നേ, ഇത് പിടിച്ചേ നീ. എടാ കൊച്ചേ, നാരായണന്റെ കടയിൽ നിന്ന് ഇന്ന് വൈകുന്നേരം മേടിക്കുന്ന സാധനങ്ങളെ ലിസ്റ്റാടാ. അതിന് കാശൊന്നുമില്ലല്ലോ. ആ എടാ കൊച്ചേ, നാരായണന് മൂലക്കുരുവിന്റെ അസുഖമുണ്ട്. കഷായോ ലേഹ്യം ഒക്കെ കൊടുത്ത് ഞാൻ ആ കാശ് വസൂലാക്കിക്കാം. നിനക്ക് വല്ല വിരോധം ഉണ്ടോ? എനിക്ക് ഒരു വിരോധവും ഇല്ല. നാരായണന്റെ ഒരു ഗതികേട്. എന്താ നീ പറഞ്ഞേ? അതല്ല, ഈ ശത്രുക്കൾക്ക് പോലും മൂലക്കൊരു വരല്ലേ എന്ന് പ്രാർത്ഥിച്ചതാ. നിനക്ക് വരാണ്ട് നോക്കിക്കോ. എന്ത് പറ്റി കുട്ടി? ഓറഞ്ച് തിന്നുകയായിരുന്നു, അല്ലി മണത്തപ്പോ ഒരു കുരു മൂക്കിപ്പോയി. ഓ, ഒന്നാണോ അതിൽ കൂടുതലുണ്ടോ? അതറിയത്തില്ല. മോനെ, മേൽപോട്ട് വലിക്കൂ. മേൽപോട്ട് മേൽപോട്ട്. അങ്ങനെ തന്നെ കീഴ്പോട്ട് വലിക്കൂ. കീഴ്പോട്ട് വലിക്കൂ. അങ്ങനെ പല പ്രാവശ്യം ചെയ്യൂ. മേൽപോട്ട് കീഴ്പോട്ട്. മേൽപോട്ട് കീഴ്പോട്ട്. മേൽപോട്ട് കീഴ്പോട്ട്. മേൽപോട്ട് കീഴ്പോട്ട്. അയ്യോ, ഒരു മേൽപോട്ട് കയറിപ്പോയി നെറുകയിലേക്ക്. ഇനി ഒന്നും പേടിക്കാനില്ല, നേരെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകും. സമയങ്ങളില്ല, സമയങ്ങളില്ല. നമസ്കാരം. ഇരിക്കും ഇരിക്കും ഇരിക്കും. എന്റെ മുഖം.